ഹേ ആൾ, വെൽക്കം ബാക്ക് ടു ഇയൻസ് കിച്ചൺ. ഇന്ന് ഞാൻ വളരെ നാടൻ വിഭവമായ കപ്പയിറച്ചിയും അഥവാ കപ്പ ബിരിയാണിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓരോരുത്തർ ഓരോ രീതിക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കപ്പ ബിരിയാണിക്ക് അഥവാ കപ്പയിറച്ചിക്ക് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഇറച്ചിയാണ്. അപ്പോൾ ഇറച്ചി എന്ന് പറയുമ്പോൾ ആ ഇറച്ചിയുടെ അകത്ത് കുറച്ച് നെയ് കഷ്ണങ്ങളും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും കൂടെ വേണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഇറച്ചി കപ്പയ്ക്ക് അല്ലെങ്കിൽ കപ്പ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏകദേശം 1 കിലോ ബീഫ് പീസ് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ബീഫിലേക്ക് വേണം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഏകദേശം 1 ടീസ്പൂൺ ഞാൻ ചുമന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഇത് ഏകദേശം 1-4 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ഒഴിവാക്കാം, എന്നാലും കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുഴപ്പമില്ല. പിന്നെയുള്ളത് ഇത് ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡറിൻ്റെയും ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ല, അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഇത് 1 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, പിന്നെ 5-6 വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്. ഇത് നമുക്ക് നെടുക പിളർന്ന് നമ്മൾ ആ ബീഫിന്റെ കൂടെ ഇട്ട് വേവിക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പ് പാകത്തിന്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഈ ബീഫിന്റെ കൂടെ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം ഈ ആദ്യം നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, അതുപോലെ നമ്മുടെ മല്ലിപ്പൊടി, ഇവ 3 നമുക്ക് നന്നായിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കാച്ചുമ്പോൾ ആ പൊടിയുടെ പച്ച മണം പോകാനായിട്ടാണ് നമ്മളിത് കാച്ചുന്നത്. അപ്പോൾ ഈ ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മളെപ്പോഴും ഈ പൊടികൾ കാച്ചിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാച്ചിടുമ്പോൾ ആ പൊടികളുടെ പച്ച മണം അങ്ങ് മാറിക്കിട്ടും, അല്ലെങ്കിൽ ആ പൊടിയുടെ ഒരു പച്ച കുത്ത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ പച്ച കുത്ത് നിലനിൽക്കും. പക്ഷെ നമുക്കറിയാം കപ്പ ബിരിയാണി അങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു ഇതല്ലല്ലോ, ഒരു ഡിഷ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് കാച്ചണം. അപ്പോൾ ഒരു ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്കിത് കാച്ചിയിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഞാൻ ആ പൊടികളെല്ലാം കൂടെ കാച്ചി കാച്ചി കഴിഞ്ഞപ്പോൾ കണ്ട അതിൻ്റെ ചുമന്ന നിറമൊക്കെ മാറിയിട്ട് കുറച്ച് ഒരു ബ്രൗണിഷ് കളറിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ച മണം നമ്മൾ കളഞ്ഞു, ആ പൊടി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് കാച്ചി എടുക്കുമ്പോൾ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഒരു ചീനച്ചട്ടിയിൽ കാച്ചി എടുത്താൽ മതി. അപ്പോൾ പാകമായി കഴിഞ്ഞാൽ ചീനച്ചട്ടിയിൽ നിന്ന് നമ്മൾ ഉടനെ തന്നെ മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ആ ചീനച്ചട്ടിയുടെ ചൂടുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും ആ പൊടിക്ക് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വന്ന് കത്തി പിടിച്ച് ഒരു കത്തിയ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ചീനച്ചട്ടി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ചീനച്ചട്ടി ആ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് അത് നമ്മൾക്കൊരു ഒരു പരന്ന പാത്രത്തിലേക്കോ ഒരു പേപ്പറിലേക്കോ ഇട്ട് അത് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കാച്ചിയ പൊടികളെല്ലാം റെഡിയായി. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ പറയുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പച്ചമുളക് നെടുകെ പിളർന്നത് ഇട്ടു, പിന്നെ ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു, അടുത്തതായി വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം കൂടെ ഇട്ടു. അപ്പോൾ കുറച്ച് പൊടി നമുക്ക് ചിലപ്പോൾ എക്സസ് ആയിട്ട് വേണ്ടി വരും, കാരണം കപ്പയ്ക്കും കൂടെ ഉള്ളത് വേണമല്ലോ. കപ്പയ്ക്ക് നമ്മൾ വേറെ മസാലയൊന്നും കപ്പ വേവിക്കുമ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെ മസാലയാണ്. അപ്പോൾ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയാലും കുഴപ്പമില്ല. പിന്നെ അടുത്തത് നമ്മൾ ഉപ്പിട്ടു, ഉപ്പ് പാകത്തിന് ഉപ്പിട്ടു. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കണം. അപ്പോൾ 3-4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ വെച്ച് നമുക്കിത് വേവിക്കണം. അടുത്തതായി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 2 കിലോളം കപ്പയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. ഇനി അതൊരു വലിയ ചരുവത്തിലാക്കിയിട്ട് ഞാൻ നെകക്ക് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്,
കറിവേപ്പില. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച്, വെള്ളം ഇപ്പോൾ അതിൻ്റെ ലെവൽ അതേ ലെവലിൽ തന്നെയാണ്, കപ്പയുടെ അതേ ലെവലിൽ തന്നെയാണ് വെള്ളം ഉള്ളത്. കറിവേപ്പില ആദ്യം ഇട്ടിരുന്നു. അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മറ്റേ ബീഫ് വെച്ചപ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഈ കപ്പയ്ക്ക് പാകത്തിനുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി ഇത് മുക്കാൽ വേഗമാകുന്നത് വരെയാണ് നമ്മളിത് വേവിക്കുകയുള്ളൂ. അത്രയും നേരം വേവിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ കപ്പ മുഴുവൻ വേവിക്കില്ല, ബാക്കി വേവ് നമ്മൾ ഇറച്ചിയുടെ കൂടെ ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോഴാണ് കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പലരും ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് വേവിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് ഇത് ഒരുമിച്ച് വേവിച്ചാൽ. പക്ഷെ കപ്പ നമുക്ക് വേവിച്ച് ഊറ്റിക്കളയണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു മുക്കാൽ വേവ് ആയതിനു ശേഷം നമ്മളത് ഊറ്റി മാറ്റിവെക്കും. അപ്പോൾ നമുക്കിതിനി കപ്പ വേവിക്കാം. ഇത് കപ്പ ഏകദേശം മുക്കാൽ വേവിൽ നമ്മൾ വാങ്ങി അത് ഊറ്റി വെച്ചു. ഇനി നമുക്ക് ഈ കപ്പ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റീം കയറ്റാം. ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റീം കയറ്റാം. കാരണം അപ്പോൾ കപ്പയും ആ ഇറച്ചിയും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സായി നല്ല കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞ ഒരു പരുവത്തിലാവും. അപ്പോൾ നമുക്കിനി അങ്ങനെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ബീഫാണ്. അതിൻ്റെ വെള്ളമൊക്കെ അതിനകത്തുണ്ട്. ഞാൻ വെള്ളം അധികം വറ്റിച്ചിട്ടില്ല. അപ്പം ഇനി കപ്പയും കൂടി ഇട്ട് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആ വെള്ളത്തിലും കൂടെ കിടന്ന കപ്പയും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ ഞാൻ കപ്പയും ബീഫും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്റ്റീമും കൂടെ കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. വേണമെങ്കിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാനത് ഒന്നും സ്റ്റീം ഒരു സ്റ്റീമും കൂടെ കയറ്റാൻ പോവുകയാണ്. അടുത്തതായി കടുക് പൊട്ടിക്കാൻ ഞാനൊരു ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശരിയാവും. കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ കടുകിടാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളി ഇടാം. ചുമന്നുള്ളി കുറച്ച് മൂത്തതിന് ശേഷം നമുക്കിനി കറിവേപ്പില ഇടാം. അപ്പം ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കപ്പയിലേക്കും ചേർക്കാം. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ, പൊടിയിൽ എന്തെങ്കിലും ഗരം മസാല കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് കുറവോ മുളക് പൊടി കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈ പൊടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഈ കടുക് വറുത്തതിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് പാകത്തിനായിക്കോളും. ഇത് ഇറച്ചിക്കപ്പയിലേക്ക് ചേർക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി അഥവാ കപ്പ ഇറച്ചി അഥവാ ബീഫ് കപ്പ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത് കാലറി കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ള ഫുഡാണ്. അപ്പോൾ എന്നും കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഏജ് ഓൾഡ് നമ്മളുടെ കട്ടൻ കാപ്പിയാണ് ഇത്. കട്ടൻ കാപ്പിയാണ് ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. കട്ടൻ കാപ്പിയിൽ മധുരത്തിനോടൊപ്പം തന്നെ കുറച്ച് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിക്ക് ഒരു നുള്ള ജീരകവും ഒരു നുള്ള ഉലുവ പൊടിച്ചതും. ആരും കേൾക്കുമ്പോൾ ഞെട്ടി ചുളിക്കണ്ട. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടൻ കാപ്പിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എല്ലും കപ്പയും നമ്മൾ എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഓരോരോ മോഡിലായി ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കുക്കറിൽ അതിൻ്റെ കൂടെ ഇറച്ചിയോട് കൂടെ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ എന്തായാലും ഈ തരത്തിൽ നമ്മൾ ബീഫ് കപ്പ വെച്ചാലുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിർത്തുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.